999 ബ്ലെൻഡ് ഫാഷൻ സ്റ്റോർ നിയർ പാലമൂട് ജംഗ്ഷൻ ചാരുമൂട്. പുത്തനുടുപ്പും ബാഗും കുടയും ഷൂവും ധരിച്ചെത്തുന്ന വിദ്യാർത്ഥികളെ സ്വീകരിക്കുവാൻ സർക്കാർ വക ചെളിവെള്ളം. സ്കൂളുകളിലേക്ക് പോകുന്ന റോഡുകൾ മുഴുവൻ ചെളിവെള്ളത്താൽ നിറഞ്ഞതോടെ നാട്ടുകാരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും വളരെയേറെ ബുദ്ധിമുട്ടിലാണ്. സ്കൂൾ തുറക്കുവാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴാണ് നിരണത്തെ 5 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കുള്ള റോഡുകൾ വെള്ളക്കെട്ടിലായത്. നിരണം മാർത്തോമൻ വിദ്യാപീഠം പബ്ലിക് സ്കൂൾ, സെൻറ് മേരീസ് എൽ പി സ്കൂൾ, സെൻറ് മേരീസ് ഹൈസ്കൂൾ, സെൻറ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ, സെൻറ് മേരീസ് ഐ ടി ഐ എന്നിവിടങ്ങളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികളാണ് വരും ദിവസങ്ങളിൽ ചെളിവെള്ളത്തിലൂടെ നീന്തി വിദ്യാലയങ്ങളിൽ എത്തേണ്ടി വരുന്നത്. നൂറുകണക്കിന് വിദ്യാർത്ഥികൾ ഈ ചെളിവെള്ളത്തിലൂടെ നീന്തി വരേണ്ട ദുരിതമുണ്ടാകുമ്പോഴും അധികാര വർഗങ്ങൾ അനങ്ങാതെ നിൽക്കുകയാണ്. ഭയങ്കര വെള്ളവും ആൾക്കാർക്കൊന്നും പോകാനും പറ്റത്തില്ല മഴയൊക്കെ കാരണം. ഈ ദുരന്തത്തിൽ നിന്നും നാട്ടുകാരെ ഒഴിവാക്കുവാൻ ജനപ്രതിനിധികൾ മുൻകൈ എടുക്കണം. ത്രിതല പഞ്ചായത്ത് സംവിധാനവും എം എൽ എയും എം പിയും ഒക്കെ നമ്മുടെ നാട്ടിലുണ്ട്. എന്നാൽ ഇവരാരും ഇവിടേക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്നില്ലെന്ന് മാത്രം. വെള്ളം കെട്ടിക്കിടക്കുന്ന ഈ റോഡിൻ്റെ 1.5 കിലോമീറ്ററിന് ഉള്ളിൽ 7 കേന്ദ്ര സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങളും സ്ഥിതി ചെയ്യുന്നുണ്ട്. BSNL, SBI, വില്ലേജ് ഓഫീസ്, മാവേലി സ്റ്റോർ, നിരണം പഞ്ചായത്ത് ഓഫീസ്, പോസ്റ്റ് ഓഫീസ്, KSEB തുടങ്ങിയ സ്ഥാപനങ്ങളിലേക്ക് പോകുന്നവരും ഈ ചെളിവെള്ളത്തിൽ കൂടി വേണം യാത്ര ചെയ്യാൻ. 300 മംഗലം ദേവീക്ഷേത്രം, മർത്തോമാ ശ്രീഹായൽ സ്ഥാപിതമായ നിരണം വലിയപ്പള്ളി, മരുതൂർക്കാവ് ക്ഷേത്രം എന്നിവിടങ്ങളിലേക്ക് പോകുന്ന ഭക്തരും നീന്തേണ്ടത് ഈ ചെളിവെള്ളത്തിലൂടെയാണ്. ഇത്രയും പ്രാധാന്യമുള്ള ഒരു സ്ഥലമായിട്ടും അധികാരികൾ ഈ നാടിനോട് കാട്ടുന്ന അവഗണനയ്ക്ക് വർഷങ്ങളുടെ പഴക്കമാണുള്ളത്. കടപ്രയിൽ നിന്ന് നിരണത്തേക്ക് തിരിയുന്ന മരങ്ങാട്ടുപടി, സെൻറ് മേരീസ് സ്കൂൾ പടി, ഹയർ സെക്കൻഡറി സ്കൂൾ പടി, SBI, മർത്തോമൻ വിദ്യാപീഠം സ്കൂൾ റോഡ്, SBI, തോട്ടുമല റോഡ്, മാവേലി സ്റ്റോർ പടി, പഞ്ചായത്ത് ഓഫീസ് പടി എന്നിവിടങ്ങളിലെല്ലാം വെള്ളക്കെട്ടാണ്. നൂറുകണക്കിന് വാഹനങ്ങളും ആയിരക്കണക്കിന് ആളുകളും സഞ്ചരിക്കുന്ന ഈ റോഡുകളുടെ ശോചനീയാവസ്ഥയ്ക്ക് വർഷങ്ങളുടെ പഴക്കവുമുണ്ട്. സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് ഈ റോഡുകളിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ അധികാരികൾ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട.